हलो एवरी वण वीडियो स्वागत इन या स्पेशल रेसीपीयुटा अब रेसीपी एंण नमुक वीडियो कूड़ी का हाय एल्लावर्क्कुम सुखमाणेन्न विचारिक्कुन्नु इन वन्निरिक्कुन्नत् न्यूरीस स्वीट रेसीपीयुमायिट्टाण् अप्पो इतिन्टे चेरुवकळ् एन्ताणेन्न नम्मळ् नोक्काम् अप्पो इतिनु वेण्डि ञानोरु एकदेशम् ओरु अर किलो मैदयाण् एडुत्तिट्टुळ्ळत् अप्पो ओरु क्यारट् नन्नायि मिक्सियिल् अडिच्च् अतिन्टे ज्यूस् मात्रम् एडुत्ततिनु शेषम् नम्मळ् इतिलोट्ट् ओयिक्काम् पिन्ने ओरु स्पून् घी पिन्ने आवश्यत्तिन् उप्प् അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ മൈദ ഇതിലോട്ട് ചേർക്കാം മൈദ ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഏകദേശം ഒരു 40 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് റെഡിയാവും മാവ് നമ്മൾ മാവൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു 30 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം അപ്പോൾ അടുത്തതായി നമ്മൾ പഞ്ചസാര ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിനായി എടുത്തിട്ടുണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു അതിനുശേഷം നമ്മൾ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്ത് ഒരു 1/2 കപ്പ് ആണ് പഞ്ചസാര ഇതിൽ ചേർത്തത് അതിനുശേഷം നമ്മൾ കാഷ്നട്ട് ചെറുതായി പൊടിച്ചതാണ് പിന്നെ കിസ്മിസ് 100 ഗ്രാം കാഷ്നട്ട് 100 ഗ്രാം കിസ്മിസ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഏലക്ക പൊടിച്ചത് അതിന് ശേഷം നമ്മൾ തേങ്ങ കോക്കനട്ട് പൗഡറാണ് കോക്കനട്ട് പൗഡറും കോക്കനട്ട് സാധാരണ കടയിലൊക്കെ കിട്ടുന്ന ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് ആണ് അല്ലാതെ ചേർക്കാം അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം നന്നായി ഒന്ന് വേവിച്ച് നന്നായി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദ ഇതിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാവൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കി വെക്കാം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊന്ന് പരത്താം അപ്പോൾ ഇതുപോലെ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെയാണ് നല്ല ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സ് റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ പരത്തി നമ്മൾ എല്ലാം പരത്തി വെക്കാം അപ്പോൾ ഞാൻ രണ്ട് ഒരുമിച്ചാണ് പരത്തുന്നത് ഓരോരാൾ ഇതുപോലെ ഉണ്ടാവും അതുപോലെ പരത്താം നമ്മളെല്ലാം പരത്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് മൈദ എടുത്ത് മൈദയുടെ ബാറ്റ് ഇതിലോട്ട് ഇങ്ങനെ ചേർക്കാം ഇങ്ങനെ പുരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ സ്വീറ്റ്സ് ഈ റെസിപ്പി ഇത് ഇതിലോട്ട് ചേർക്കാം ചേർത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കാം മടക്കി ഇപ്പോൾ ഞാനൊരു നൈഫ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെയും നല്ല ആച്ച് കിട്ടി കഴിഞ്ഞാൽ അതിലും കട്ട് ചെയ്യാം
അപ്പോൾ അടുത്തതായി നമ്മൾ ഇതിനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ നന്നായി നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളിതിനെ മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായി ചൂട് വേണം, ഇല്ലെങ്കിൽ എണ്ണ ഇതിലോട്ട് പിടിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അന്യൂരി സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വ്യത്യസ്തമായൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.